Hi friends, welcome back. In this video, we will do Dora in the movie. Nayanthara outfit. It's a simple item, casual wear. This is a recent item, Mood Goddess in the real ceiling content. ഞാൻ ഇവിടെ കോൺട്രാസ്റ്റ് കളറിൽ വരുന്ന റയോണിന്റെ മെറ്റീരിയലാണ് തയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഇവിടെ നമ്മൾ ലൈനിംഗ് ക്ലോത്ത് അല്ല എടുക്കുന്നത് രണ്ട് മെറ്റീരിയലും മെയിൻ ക്ലോത്ത് ആണ് ട്ടോ എടുക്കുന്നത് ഇനി നിങ്ങൾക്ക് റയോണിന് പകരമായിട്ട് ജോർജറ്റിന്റെ മെറ്റീരിയൽ വേണമെങ്കിലും എടുക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോൺട്രാസ്റ്റ് കളറിലുള്ള ലൈനിംഗ് ക്ലോത്ത് ക്രൈപ്പിൻ്റെത് എടുത്താൽ മതിയാകും അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പുറമേക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബ്ലൂ കളറാണ് എടുത്തിട്ടുള്ളത് ഉള്ളിൽ ഇന്നറായിട്ട് കൊടുക്കുന്നത് ഈ ഒരു പിങ്ക് കളറാണ് ഈ ഒരു ഇന്നറിന് വേണ്ടിയിട്ടുള്ള തുണി ഞാൻ 1.5 മീറ്റർ എടുത്തിട്ടുള്ളൂ അതിന് സ്ലീവിൻ്റെ ആവശ്യമൊന്നുമില്ല അതുകൊണ്ടാണ് ഇനി പുറമേക്ക് വരുന്ന ആ ഒരു ബ്ലൂ കളർ ഞാനൊരു 2.5 മീറ്ററോളം എടുത്തിട്ടുണ്ട് അപ്പോൾ നോർമലായിട്ടുള്ളൊരു സ്ലിറ്റ് കുർത്തി പോലെയാണ് ഇത് ചെയ്തെടുക്കുന്നത് വളരെ സിമ്പിളാണ് അപ്പോൾ എടുക്കുമ്പോൾ കോൺട്രാസ്റ്റ് കളറിലുള്ള തുണി തന്നെ എടുക്കുക കേട്ടോ ആദ്യം നമുക്കിതിൻ്റെ ഇന്നർ പോർഷൻ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തുണി രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് ഒരു 7 inches മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് താഴത്തേക്ക് കൈക്കുഴിയുടെ ഭാഗവും 7 inches തന്നെയാണ് എടുക്കുന്നത് ഇനി ചെസ്റ്റിൻ്റെ അളവ് 2 inches തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ട് ഞാനൊരു 10 inches കൂടെ മാർക്ക് ചെയ്യുന്നുണ്ടേ അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വളരെ സിമ്പിളാണ് നമ്മൾ സാധാരണ നോർമലായിട്ടുള്ളൊരു സ്ലിറ്റ് കുർത്തി എങ്ങനെയാണോ അളവുകൾക്കനുസരിച്ചിട്ട് കട്ട് ചെയ്യുന്നത് ആ ഒരു രീതിയിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് കൂടിപ്പോയതുകൊണ്ടാണ് ഞാനിത് രണ്ട് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കൈക്കുഴി ഇതേപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചിട്ടുണ്ട് ഇനി ഷേപ്പിൻ്റെ ഭാഗത്തെ ലെങ്ത് ഞാനൊരു 14.5 inches എടുക്കുന്നുണ്ട് ആ ഒരു ഭാഗത്തെ വണ്ണം ഒരു 9.5 inches കൂടെ എടുക്കുന്നുണ്ടേ അപ്പോൾ ഇവിടെ എല്ലാം നിങ്ങൾ നിങ്ങളുടെ അളവുകൾക്കനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി സ്ലിറ്റിൻ്റെ ലെങ്ത് ഞാനൊരു 20 inches എടുക്കുന്നത് സാധാരണ ഞാൻ സ്ലിറ്റിൻ്റെ ലെങ്ത് 21 inches എടുക്കുന്നത് ഇതിപ്പോൾ ഇന്നറായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് 20 inches എടുക്കുന്നുള്ളൂ കേട്ടോ ഇനി ആ ഒരു ഭാഗത്തെ വണ്ണം ഞാനൊരു 10 inches ആണ് എടുക്കുന്നത് പ്ലസ് 1 inch അവിടെ തയ്യൽത്തുമ്പും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാം നിങ്ങൾ നിങ്ങളുടെ ഹിപ്പിൻ്റെയും സ്ലിറ്റിൻ്റെ അളവുകൾക്കനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ഈ പോയിൻ്റ്സ് എല്ലാം ജോയിൻ ചെയ്ത് കൊടുക്കാം ഇനി ഈ ഒരു ഇന്നറിൻ്റെ ടോട്ടലായിട്ടുള്ള ലെങ്ത് ഞാനൊരു 39 inches ആണ് എടുക്കുന്നത് അപ്പോൾ അത് മെയിൻ ക്ലോത്തിനേക്കാളും കുറച്ചൊന്ന് കയറി നിൽക്കത്തക്ക രീതിയിലാണ് കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മെയിൻ ക്ലോത്തിൻ്റെ അതേ അളവിനനുസരിച്ചിട്ട് ഈ ഒരു ഇന്നറിൻ്റെ ലെങ്ത്തും എടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് ആ ഒരു ഭാഗത്തെ വണ്ണം കൂടെ മാർക്ക് ചെയ്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ ഒരു പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതേപോലെ തന്നെ നമുക്ക് ബാക്ക് പാനലും കൂടെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതേ ഞാനിവിടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് പീസും ബാക്ക് പീസും കുറച്ചധികം നീളത്തിന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രോസ് പീസ് വെച്ചിട്ട് കൈക്കുഴിയും നെക്കും ഫിനിഷ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ കുറച്ചൊന്ന് കട്ടിയും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 14 inches നീളത്തിനാണ് ഈ ഒരു തുണി കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതിയാകും ഇനി നമുക്ക് നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ നെക്കിൻ്റെ വീതി ഞാനൊരു 3 inches ആണ് എടുക്കുന്നത് നീളം ഒരു 4.5 inches എടുക്കുന്നുണ്ട് കേട്ടോ അതായത് കുറച്ചൊന്ന് ഇറങ്ങിയ നെക്കാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ നെക്കിന് വീതിയും നീളവും വേണ്ടത് അതനുസരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ബാക്ക് നെക്കാണ് മാർക്ക് ചെയ്ത് കൊടുത്തത് എന്നിട്ട് നല്ല റൗണ്ടായിട്ട് വരച്ച് കൊടുക്കുവാണേ അപ്പോൾ അതേ ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ ഫ്രണ്ട് നെക്കും കൂടെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സെയിം അളവിൽ തന്നെ കൊടുക്കാം കേട്ടോ കാരണം നമ്മളിത് ഉള്ളിലിടുന്നൊരു ടോപ്പ് പോലെയാണല്ലോ അതുകൊണ്ടാണ് പക്ഷേ ലൈനിങ് എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ലത് മെയിൻ ക്ലോത്ത് എടുത്തിട്ട് ചെയ്യുന്നതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണെന്ന് അപ്പോൾ ഞാൻ ഫ്രണ്ട് നെക്ക് ഒരു 5.5 inches കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നറിൻ്റെ കട്ടിങ് ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഞാൻ 2.5 meters ആണ് തുണി എടുത്തിട്ടുള്ളത് 3/4 സ്ലീവ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ 3/4 സ്ലീവ് ആണ് എടുക്കണമെങ്കിൽ എത്ര വേണമെന്ന് നോക്കിയിട്ട് തുണി എടുക്കുക ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ എക്സ്റ്റെൻഡഡ് കോളറും ബ്ലാക്കറ്റും കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഷോൾഡർ എടുക്കുമ്പോഴേക്കും ഒരു 1/2 inch കൂടുതലായിട്ട് എടുക്കണം കോളർ കൊടുക്കുന്നുണ്ട് ഞാൻ ഷോൾഡർ ഒരു 7.5 inches എടുത്തിട്ടുണ്ട് കൈക്കുഴിയുടെ ഭാഗത്തായിട്ട് 7 inches എടുക്കുന്നുള്ളൂ എന്നിട്ട് കർവ് ചെയ്ത് കൈക്കുഴി വരച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഷേപ്പിൻ്റെ ലെങ്ത് 14.5 inches മാർക്ക് ചെയ്തു ആ ഒരു ഭാഗത്തെ വണ്ണം 9.5 inches കൂടെ കൊടുത്തിട്ടുണ്ട് ഇനി സ്ലിറ്റിൻ്റെ ലെങ്ത് ഞാൻ 21 inches ആണ് എടുത്തിട്ടുള്ളത് ആ ഒരു ഭാഗത്തെ വണ്ണം 10 inches പ്ലസ് 1 inch തയ്യൽത്തുമ്പും കൂടെ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ ഈ ഒരു കുർത്തിയുടെ ലെങ്ത് 45 inches ആണ് എടുക്കുന്നത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 43-44 ഒക്കെ ഉണ്ടാവുകയുള്ളൂ
ഇതേ അളവ് വെച്ചിട്ട് തന്നെ ബാക്ക് പാനലും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ കൈക്കുഴിയുടെ അളവിനനുസരിച്ചിട്ട് ഞാനിവിടെ തുണി രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇനി കൈക്കുഴിയുടെ അളവ് ഞാനൊരു 10 ഇഞ്ചസ് ആണ് എടുത്തിട്ടുള്ളത്. അവിടെ നിന്ന് ഒരു 3 ഇഞ്ചസ് ഇതേപോലെ ഒന്ന് നീക്കി മാർക്ക് ചെയ്തിട്ടുണ്ട്. 3/4 സ്ലീവാണ് വയ്ക്കുന്നത്. അവിടെ ഒരു ബട്ടൺ സ്റ്റാബും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ സ്ലീവിൻ്റെ ലെങ്ത് എടുക്കുന്നത് 15 ഇഞ്ചസ് ആണ്. ആ ഒരു ഭാഗത്തെ വണ്ണം, അതായത് താഴ്ഭാഗത്തെ കൈവണ്ണം ഒരു 6.5 ഇഞ്ചസും കൂടെ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പോയിൻറ്സ് എല്ലാം കൂടി ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം. എനിക്കിപ്പോൾ ഇവിടെ ഈ ഒരു റയോണിൻ്റെ മെറ്റീരിയലിൻ്റെ വീതി 45 ഇഞ്ചസ് ആണുള്ളത്. അപ്പോൾ ആ ഒരു വീതി വെച്ചിട്ടാണ് ഞാൻ നീളമായിട്ട് എടുത്തിട്ടുള്ളത്. പ്ലെയിൻ മെറ്റീരിയൽ ആകുമ്പോഴത്തേക്കും നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും തുണി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു അളവ് വെച്ചിട്ട് ഞാൻ സ്ലീവും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെയായിട്ട് ബട്ടൺ സ്റ്റാബ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് താഴ്ഭാഗത്തെ കൈവണ്ണത്തിൻ്റെ അളവിനനുസരിച്ചിട്ട് നമുക്ക് ഒരു 3 ഇഞ്ച് വീതിക്ക് ഇതേപോലെ 2 പീസ് തുണി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ഭാഗത്തെ വീതി നമുക്ക് മാക്സിമം ഒരു 4 ഇഞ്ചസ് വരെയൊക്കെ എടുക്കാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് വിത്ത് കൂടുതലായിട്ട് കിട്ടും. ഞാനിപ്പോൾ ഇവിടെ 3 ഇഞ്ചസേ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസുകളെല്ലാം ഇതായിരിക്കുന്നുണ്ട്. വളരെ സിമ്പിളാണ്, നോർമലായിട്ടുള്ളൊരു സ്ലിറ്റ് മോഡലിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. സ്റ്റിച്ചിങ് മാത്രം കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ സ്റ്റിച്ചിങ്ങും കൂടെ ഉൾപ്പെടുത്തി എഡിറ്റ് ചെയ്തപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിപ്പോയി. അതുകൊണ്ടാണ് 2 പാർട്ടായിട്ടിടുന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത വീഡിയോ സ്റ്റിച്ചിങ് ആണ്, കാണാൻ മറക്കരുത് കേട്ടോ.